സ്വാഗതം പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മുങ്ങിയ മാവോയിസ്റ്റ് ശ്രീമതിയെ പോലീസ് പൊക്കി മാർച്ച് പതിനൊന്നിന് രാവിലെ ആറു മണിയോടെ അട്ടപ്പാടിയിലെ ആനക്കട്ടിക്കടുത്തുള്ള ഒരു വീട്ടിൽ വെച്ച ശ്രീമതിയെ ക്യൂബ്രാഞ്ചാണ് പിടികൂടിയത് കർണാടക ചിക്കമംഗലൂരു സ്വദേശിനിയായ ശ്രീമതി കഴിഞ്ഞ ഒക്ടോബർ അവസാനം മഞ്ചക്കണ്ടിയിൽ നടന്ന പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഉൾപ്പെട്ടിരുന്നു ഏറ്റുമുട്ടലിൽ ശ്രീമതി കൊല്ലപ്പെട്ടതായാണ് പോലീസ് കരുതിയിരുന്നത് എന്നാൽ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിയാത്തതിനെ തുടർന്ന് അവർ രക്ഷപ്പെട്ടതായി പോലീസ് കണ്ടെത്തി അങ്ങനെയാണ് അന്വേഷണം വീണ്ടും ആരംഭിക്കുന്നത് നേരത്തെ തണ്ടർബോൾഡ് ശ്രീമതിക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഏറെക്കാലമായി കബനി ദളത്തിനു വേണ്ടി അട്ടപ്പാടി കേന്ദ്രീകരിച്ചാണ് ശ്രീമതി പ്രവർത്തിച്ചിരുന്നത് ഇവർക്ക് അഞ്ചു വയസ്സുള്ള കുഞ്ഞുണ്ട് ശ്രീമതിയുടെ കൂടെ ഉണ്ടായിരുന്ന ദീപക്കിനെ നവംബർ ഏഴിന് ക്യൂബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു പാലക്കാട് മഞ്ചക്കണ്ടിയിൽ പോലീസ് മാവോയിസ്റ്റ് ഏറ്റുമുട്ടലിനിടയിൽ കണ്ടെത്തിയതാ മാവോയിസ്റ്റുകൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കവർന്ന തോക്കുകളെന്ന് ജനുവരിയിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഒഡീഷ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ച് കൈവശപ്പെടുത്തിയ തോക്കുകളാണ് പിടിച്ചെടുത്തതെന്ന് ക്രൈംബ്രാഞ്ച് സ്ഥിരീകരിച്ചിരുന്നു മഞ്ചക്കണ്ടി ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകളിൽ നിന്നും ഒരു എ കെ ഫോർട്ടി സെവൻ തോക്കും നാടൻ തോക്കുകൾ ഉൾപ്പെടെ ഏഴ് ആയുധങ്ങളും മൂന്ന് റൗണ്ട് വെടിയുണ്ടകളും പിടിച്ചെടുത്തിരുന്നു മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളും കണ്ടെത്തി ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും കവർന്ന തോക്കുകളാണ് ഇതെന്ന് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് പാലക്കാട്ടെ മഞ്ചക്കണ്ടിയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടിയത് മഞ്ചക്കണ്ടി വനത്തിൽ പട്രോളിംഗ് നടത്തിയ തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ മാവോയിസ്റ്റുകൾ വെടിയുയർത്തിയെന്നാണ് പോലീസിന്റെ വിശദീകരണം സംഭവത്തിൽ മാവോയിസ്റ്റ് സംഘത്തിൽ ഉണ്ടായിരുന്ന മണിവാസം അരവിന്ദ് രമ കാർത്തിക എന്നിവരാണ് കൊല്ലപ്പെട്ടത് മാർഗം ഏതായാലും ലക്ഷ്യമൊന്നാണ് അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തി ആയുധമെന്തുന്നവരാണ് മാവോയിസ്റ്റുകൾ ഇന്ത്യയിലെ മാവോയിസ്റ്റുകളെ സംബന്ധിച്ച് അവർ പിന്തുടരുന്നത് സായുധ മാർഗമാണ് സാമ്രാജ്യത്വ ശക്തികളും ദലാൽ ബൂർഷ്യാസിയും ജന്മിത്വ ശക്തികളും ചേർന്ന ഒരു മുന്നണിയെയാണ് ഇന്ത്യൻ ഭരണകൂടത്തെ അവർ നോക്കിക്കാണുന്നത്